നമസ്കാരം. ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ഇക്കുറി തൃശൂർ മൂന്നാം സ്ഥാനത്താകാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബി ജെ പി കോർ കമ്മിറ്റി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രതികരണം ഈ അടുത്ത ദിവസങ്ങളിലെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കാണാൻ വഴിയില്ല. പുള്ളി തന്നെ ഇപ്പോൾ ഒരു അജ്ഞാതവാസത്തിലാണ്. ഒരു എം പി ആണ്. നമ്മുടെ നാട്ടിൽ കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ പല ബി ജെ പിയുടെ രാജ്യസഭാ എം പിമാരും കേന്ദ്ര സഹമന്ത്രിമാരും കുറേയേറെ മണ്ടത്തരങ്ങളും ഒപ്പം ഈ നാടിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി പോലും നമ്മൾ കാണുന്നില്ല. എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ജനപ്രതിനിധികളെല്ലാം വളരെ കർമ്മനിരതരായി രംഗത്തുണ്ടാകേണ്ട ഒരു സന്ദർഭമാണ്. പക്ഷേ ഈ പറയുന്ന വ്യക്തി എവിടെയെന്ന് ചോദിച്ചാൽ കണ്ടുകിട്ടാനില്ല. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നോ കാണാതായതാണ്. ചിലപ്പോൾ സ്വന്തം സേഫ്റ്റിയാണ്, ആരെന്തെന്നൊക്കെ പറഞ്ഞാലും പ്രായം കൂടിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്തെങ്കിലും രോഗബാധ ഏറ്റാൽ സ്വയമേ വച്ച് നടത്തണം, അതിന് ആരും കാണില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു അജ്ഞാതവാസത്തിലേക്ക് മാറിയത്. എന്നിരുന്നാലും അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ തൃശൂർ മണ്ഡലത്തിൽ ഇക്കുറി സുരേഷ് ഗോപി ജയിക്കുമെന്ന് ബി ജെ പി കോർ കമ്മിറ്റി യോഗം വിലയിരുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ തൃശൂർ എനിക്ക് വേണം, ഞാനിങ്ങ് എടുക്കുകയാണെന്നൊക്കെ അങ്ങ് തള്ളിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും ട്രോളായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. സുരേഷ് ഗോപി എവിടെ കണ്ടാലും ഈ തൃശൂർ എനിക്ക് വേണം എന്ന ഡയലോഗ് ഓർക്കാത്ത മലയാളികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിലാണ് അദ്ദേഹം അടിച്ച ഡയലോഗ് അദ്ദേഹത്തിന് തന്നെ ബൂമറാങ്ങായി മാറിയത്. ഇപ്പോ ഈ പറയുന്ന തൃശൂർ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ പഴയൊരു ആവേശം സുരേഷ് ഗോപിയിൽ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെയാണ്. അത് എന്തെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് തന്നെ സത്യം പറഞ്ഞാൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിനെ ബി ജെ പിക്കാർ തന്നെ കാലുവാരി തോൽപ്പിക്കുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷേ കോർ കമ്മിറ്റി മീറ്റിംഗിൽ അദ്ദേഹം ജയിക്കുമെന്ന് ഇവർ പറഞ്ഞു വെക്കുമ്പോൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം പിടികിട്ടുന്നില്ല. ബി ജെ പിയുടെ വലിയൊരു പുലിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാൻ നിന്ന ഗോപാലകൃഷ്ണൻ. വക്താവാണ്, ഇപ്പൊ കാണാനില്ല, പുള്ളിയും കാണാനില്ല. എന്തായാലും അദ്ദേഹത്തിന് അവിടെ 25,000 വോട്ടാണ് 2016 പിടിക്കാനായത്. അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഒരു തരത്തിലുള്ള മുന്നേറ്റവും തൃശൂർ ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ബി ജെ പി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഓക്ഷയർ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയെങ്കിലും ഓക്ഷയർ വർദ്ധിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുകൊണ്ടാണ് ഇക്കുറയും ഇവിടെ ബി ജെ പി ജയിക്കുമെന്ന് അല്ലെങ്കിൽ സുരേഷ് ഗോപി ആയതുകൊണ്ട് ജയിക്കുമെന്ന് ചിലർ വിലയിരുത്തുന്നത്. പക്ഷേ സുരേഷ് ഗോപിയെ ബി ജെ പിക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പി നേതൃത്വം എല്ലാം ചേർന്ന് അദ്ദേഹത്തെ ഒരു ആക്ഷൻ ഹീറോയിൽ നിന്ന് ഇപ്പോൾ ഒരു തമാശയാക്കി ഈ നാട്ടിൽ മാറ്റിയോ എന്നൊരു സംശയം ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പഴയ സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോൾ ഒരു ഷിറ്റ് എന്നുള്ള ആ ഡയലോഗിന്റെയൊക്കെ ഒരു പഞ്ചിലുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇല്ലാതെ പോകുന്നുണ്ട്. ഇക്കുറി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട കണക്കുകൾ വരുമ്പോൾ നേരിട്ട് സി പി ഐയും കോൺഗ്രസും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഈ മണ്ഡലത്തിൽ മാറിയിട്ടുണ്ട്. നിലവിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റാണ്. മന്ത്രി സുനിൽകുമാർ 2016 കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ് തൃശൂർ എന്ന് പറയുന്നത്. ഇപ്പോ സുനിൽകുമാർ അവിടെ നിന്ന് മത്സരിക്കാതെ മാറി നിന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഒരു പോരാട്ടം വന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സുനിൽകുമാർ തന്നെയാണ് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്നതെങ്കിൽ കോൺഗ്രസിന് പോലും പിന്നെ ആ മണ്ഡലത്തിൽ പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെയാണ് സി പി ഐ രംഗത്തിറക്കിയിരിക്കുന്നത്. ജനകീയ മുഖം തന്നെയാണ് തൃശൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റിസൾട്ട് വരാനായിട്ട് അവശേഷിക്കുന്നത്, ഞായറാഴ്ചയാണ്. പക്ഷെ അവസാനഘട്ട കണക്കുകൾ കൂടി പരിശോധിച്ച് പുറത്തു വരുമ്പോൾ മണ്ഡലത്തിൽ പത്മജയും ബാലചന്ദ്രനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങാൻ താമസിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമാകാൻ കഴിയാതെ പോയതും വലിയ തിരിച്ചടി ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ തന്നെ അടക്കം സംസാരിക്കുന്നത്. പക്ഷേ പുറത്തു പറയാൻ പറ്റില്ലല്ലോ. റിസൾട്ട് വരുന്നതുവരെ ബി ജെ പി അണികൾക്കെങ്കിലും ഒരു ആവശ്യം കൊടുക്കാൻ തൃശൂർ ജില്ലയിൽ ജയിക്കുമെന്ന് പറയട്ടെ. ഇപ്പോൾ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളിൽ തന്നെ സുരേഷ് ഗോപിക്ക് അടിപതറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നാണ് അവർ തന്നെ പറയുന്നത്. അത്തരത്തിൽ ഉണ്ടാകാൻ കാര്യം ഈ മേഖലയിലെ സംഘടനാ പിഴവും പോരാത്തതിന് സുരേഷ് ഗോപിക്ക് താല്പര്യമില്ലാതെ ഇവിടെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. ഇത് കൂടാതെ ബി ജെ പിക്ക് അകത്ത് തന്നെ പടലപ്പിണക്കം കൊണ്ട് പലരും ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ബി ജെ പിയുടെ നേതൃത്വം തന്നെ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു വലിയ മാസ് പ്രചരണം അവിടെ നടത്തിയിട്ടില്ല. ഒരു ഓളമുണ്ടാക്കാൻ മണ്ഡലത്തിനകത്ത് സുരേഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ അടിച്ച 2-3 അബദ്ധങ്ങൾ
പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഗുരുവായൂർ മണ്ഡലത്തെ സംബന്ധിച്ചും ഒപ്പം തലശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചും ലീഗ് സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്നുള്ള അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ അത് പരക്കെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് പിന്നീട് മാധ്യമങ്ങളോടും വലിയ തോതിൽ അദ്ദേഹം വാ തുറക്കാത്തൊരവസ്ഥയുണ്ടായി. വാ തുറക്കാത്ത അവസ്ഥ ബി ജെ പി നേതൃത്വം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവിയും നിങ്ങൾ വാ തുറക്കരുത് എന്നങ്ങളുടെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്നും അകന്ന് നടന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരണം ചോദിച്ചവരോടും വളരെയധികം നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് എന്ന തരത്തിൽ മാധ്യമങ്ങളെ ഒന്ന് താങ്ങിയിട്ടാണ് സുരേഷ് ഗോപി പോയത്. അതായത് എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം നിറഞ്ഞ സന്തോഷമുണ്ട് നിങ്ങളോട് എന്നുള്ള രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ ഒരു താങ്ങി വെച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോ സുരേഷ് ഗോപിക്ക് തന്നെ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൃത്യമായി തുറന്നു പറയാൻ കഴിയുന്നില്ല. താൻ എന്ത് പറഞ്ഞാലും അത് ട്രോളാകുന്നുണ്ടോ എന്നുള്ള സംശയവും അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബി ജെ പി നേതൃത്വം തന്നെ കോർ കമ്മിറ്റിയിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ പോവുകയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിക്കുന്നിടത്തോളം തന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഒരു വലിയ പരാജയം തൃശ്ശൂരിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഈ നാട്ടിൽ ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലിലൊക്കെ നടന്നൊരു മനുഷ്യനെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിച്ച് തോൽപ്പിച്ചപ്പോൾ ആ സ്റ്റാർഡം കളയാൻ ബി ജെ പിക്ക് ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ വരാൻ ഏകദേശം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അവസാനഘട്ട വിലയിരുത്തലുകളിലെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നത് തുടർഭരണം കിട്ടുമോ അല്ലെങ്കിൽ എത്ര സീറ്റ് പിടിക്കാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ഇനി പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷയുടെ കാലഘട്ടത്തിൽ പോലും തൃശൂർ ജില്ലയിൽ സംബന്ധിക്കുന്നിടത്തോളം ബി ജെ പിക്ക് വലിയ തോതിൽ അടിപതറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ബി ജെ പിക്കാർ തന്നെ അടക്കം പറയുന്നത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് തൃശൂർ ജില്ലയിൽ ഇപ്പോൾ ഒരു സാധ്യതയുമില്ല എന്ന് അടിവരയിട്ട് പറയേണ്ടി വരുന്നത്.